നമസ്കാരം. സയൻസ് ടുഡേ. കഴിഞ്ഞ രണ്ടാഴ്ചക്കാലത്തെ പുതിയ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ. ആനയുടെ തുമ്പിക്കയുടെ അഗ്രം. സ്പർശത്തിൽ അപാര കഴിവുള്ള ഒരു അവയവമാണ് ആനയുടെ തുമ്പിക്കൈ. അതിൻ്റെ തുമ്പിക്കയുടെ അഗ്രം പല അത്ഭുതകരമായ കാര്യങ്ങളാണ് സ്പർശം വഴി കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് തുമ്പിക്കയുടെ അറ്റം കൊണ്ട് ആന പലതും തൊട്ടു നോക്കുന്നത്. കാഴ്ചയേക്കായാലും കൂടുതൽ സ്പർശം കൊണ്ടാണ് ആന പലതും അറിയുന്നത്. ആനയുടെ തുമ്പിക്കൈയിൽ 1.5 kg ആകപ്പാടെയുള്ള ന്യൂറോൺ നാഡീവസ്തുക്കളുടെ ഭാരം. തുമ്പിക്കയുടെ 1.5 kg നാഡീവ്യവസ്ഥ നിർമ്മിക്കുന്ന ന്യൂറോണുകളും അവയുടെ തന്തുക്കളുമാണ്. അത്രമാത്രമാണ് സ്പർശം കൊണ്ടുള്ള ആനയുടെ അനുഭവങ്ങൾ, അതിനുള്ള കഴിവുകൾ. പല ന്യൂറോൺ തന്തുക്കളും 2 m നീളമുള്ളവയാണെന്ന് പുതുതായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. 2 m എന്നുള്ളത് 3-6 ft നീളത്തിലുള്ള ന്യൂറോൺ തന്തുക്കൾ. അപ്പോൾ കാഴ്ചയുടെ ഒപ്റ്റിക് നെർവുകളുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ കണ്ണിന് പുറകിൽ നിന്നും തലച്ചോറിലേക്ക് പോകുന്ന നെർവുകൾ അല്ലെങ്കിൽ നാഡികളുണ്ട്, ഞരമ്പുകളുണ്ട്. അവയേക്കാൾ 3 ft വണ്ണം കൂടുതൽ ആനയുടെ തന്നെ കാഴ്ചയ്ക്കുള്ള നെർവുകളേക്കായാലും 3 ft വണ്ണമാണ് തുമ്പിക്കൈയിൽ സ്പർശം വഴി അറിയാനുള്ള നാഡികളുടെ വണ്ണം, തിക്നെസ്. അത്രമാത്രമാണ് സ്പർശം കൊണ്ട് ആന അറിഞ്ഞെടുക്കുന്നത്. അത്ഭുതകരമായ കാര്യങ്ങളാണ്. കോവിഡ് അസുഖം വന്നുപോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ തലച്ചോറിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നേക്കാം. ബ്രെയിൻ ഫോഗ് എന്നറിയപ്പെടുന്ന പ്രശ്നം. പലർക്കും കാര്യങ്ങൾ കാണാനും അതിൽ നിന്ന് പലതും ചിന്തിച്ചെടുക്കാനുള്ള കഴിവ് കുറഞ്ഞതായിട്ട് കാണപ്പെട്ടേക്കാം. ചില മാനസിക വിഭ്രാന്തികൾ വന്നേക്കാം. അങ്ങനെ തലച്ചോർ സംബന്ധമായ പല അസുഖങ്ങളും നീണ്ടു നിന്നേക്കാം, നമ്മൾ കണ്ടേക്കാം എന്നുള്ളതാണ്. ലോങ് കോവിഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ലോങ് കോവിഡ് പ്രകാരം പ്രശ്നങ്ങൾ നെടുന്നാൾ നീണ്ടു നിന്നേക്കാം എന്നുള്ളതാണ്. അതിന് ചികിത്സകൾ, അത് അറിയപ്പെടേണ്ടതുണ്ട്, ചികിത്സകൾ നിശ്ചയിക്കേണ്ടതുണ്ട്. പല രാജ്യങ്ങളും ഇതുവരെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടില്ല. കാരണം വളരെ ആകസ്മികമായിട്ട് ഇന്നും കൊറോണയെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ അത്യാവശ്യമാണ് ലോങ് കോവിഡ്, അതിനുശേഷം വരുന്ന തലച്ചോർ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത്. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്ന രക്തത്തിൽ നിന്നുള്ള ചില ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് അത് നേരത്തെ അറിയാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇമ്മ്യൂൺ വ്യവസ്ഥ, പ്രതിരോധ വ്യവസ്ഥ നിർമ്മിക്കുന്ന ചില പ്രോട്ടീനുകളുണ്ട്, ഇൻ്റർഫീറോൺ എന്ന് പറയുന്നവ. ഇൻ്റർഫീറോൺസ് എന്ന് വെച്ചാൽ ഒരു വൈറസ് ബാധിച്ചാൽ ഉടനെ അതിനെ പ്രതിരോധിക്കാനും മറ്റു കോശങ്ങൾക്ക് അറിവ് കൊടുക്കാനും വേണ്ടി നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ്. അപ്പോൾ രക്തത്തിൽ ഇൻ്റർഫീറോൺ 1, ഇൻ്റർഫീറോൺ 2 ഇവയുടെ അളവ് കൂടുകയാണ് ലോങ് കോവിഡ് വരുന്നതിൻ്റെ സൂചകമാണ്. അപ്പോൾ രക്തത്തിലെ ടെസ്റ്റുകൾ കൊണ്ട് നമ്മൾക്ക് ലോങ് കോവിഡ് വരാനുള്ള സാധ്യതകൾ നേരത്തെ തിരിച്ചറിയാം, അതിനുള്ള ചികിത്സകളും ആരംഭിക്കാം എന്നാണ് പുതിയ കണ്ടുപിടുത്തം. ഒമിക്രോൺ വളരെ പെട്ടെന്ന് പകരുന്നതാണ് നമുക്കറിയാം. എന്തുകൊണ്ടാണത്? വൈറൽ ലോഡ് കൊണ്ടാണെന്നായിരുന്നു ഇതുവരെയുള്ള വിശ്വാസം. വൈറൽ ലോഡ് എന്ന് വെച്ചാൽ കൂടുതൽ എണ്ണം വൈറസുകൾ നമുക്കുള്ളിൽ കയറുക എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ടല്ല, നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ ശരിക്ക് ഒമിക്രോണിനെ പ്രതിരോധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഒമിക്രോൺ വളരെ പെട്ടെന്ന് പടർന്നു കയറുന്നത് എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. വൈറൽ ലോഡ് എന്ന് വെച്ചാൽ കൂടുതൽ വൈറസ് അകത്ത് കയറുന്നതുകൊണ്ടല്ല എന്നുള്ളതാണ്. ഒമിക്രോണിന് കൂടുതൽ പറ്റിപ്പിടിക്കാനുള്ള കഴിവുണ്ടെങ്കിലും വൈറൽ ലോഡ് കൊണ്ടല്ല അത് ഇവ പകരുന്നത് എന്നാണ് പുതിയ അനുമാനം. മറ്റൊരു സുപ്രധാന കണ്ടുപിടുത്തം, ആൻറ്റിവൈറൽ ഡ്രഗ്ഗുകൾ ധാരാളമാണ് മാർക്കറ്റിൽ ഇറങ്ങാൻ പോകുന്നത്. ആൻറ്റിവൈറൽ എന്ന് വെച്ചാൽ വൈറസിനെ, അകത്ത് കിടന്ന വൈറസിനെ കൊല്ലാനുള്ള മരുന്നുകൾ. അവ ഗുളിക രൂപത്തിൽ കഴിച്ചാൽ മതി. കുത്തിവെപ്പ് ഇപ്പോൾ തന്നെ ലഭ്യമാണ് പല രാജ്യങ്ങളിലും. മോൾനുപിറാവിർ എന്നൊരു മരുന്ന്, പാക്സ്ലോവിഡ് എന്നൊരു മരുന്നും ഇപ്പോൾ വിപണിയിൽ ഇറങ്ങാൻ പോകുന്നതാണ്. ഇവയെല്ലാം മരുന്ന് വൈറസുകളുടെ പ്രോട്ടീനിൽ പറ്റിപ്പിടിക്കുക എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അവയെ അകത്ത് കയറാതിരിക്കാൻ
ഇവ ഈ മരുന്നുകൾ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ്. 89% 89% ലെസ് ആണ്, കുറവാണ് ആശുപത്രിയിൽ കിടക്കേണ്ട സാഹചര്യം ആവശ്യം വരിക എന്നുള്ളത് ഈ മരുന്നുകൾ കൊണ്ട്. ഇപ്പോൾ പുതിയ മരുന്നുകൾ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പുതിയ മരുന്നുകൾ ഈ വൈറസുകളുടെ പ്രോട്ടീനുകളെ പറ്റി പിടിച്ച് വൈറസുകൾ അകത്ത് കടക്കുന്നത് തടയുകയല്ല, പക്ഷേ അകത്ത് കടന്നാൽ അവ വിഭജിക്കാതിരിക്കുക, അതിനുവേണ്ടിയുള്ള മരുന്നുകൾ, ആൻറ്റി വൈറസുകൾ, ഓർക്കുക ഇത് കുത്തിവെപ്പല്ല, വന്നു കഴിഞ്ഞ ഉള്ള മരുന്നുകളാണ്. വൈറസിൻ്റെ വിഭജനം തടയാനുള്ള മറ്റു മരുന്നുകളും ഇപ്പോൾ കൂടുതലായി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇക്കൊല്ലം തന്നെ, ഇക്കൊല്ലം അവസാനമാകുമ്പോൾ തന്നെ ധാരാളം മരുന്നുകൾ വിപണിയിൽ ഇറങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. ആണവോർജം നമുക്ക് പ്രശ്നമാണ്. പ്രത്യേകിച്ചും കൽക്കരി വഴിയുള്ള ഊർജ്ജ നിർമ്മിതി എല്ലാ രാജ്യങ്ങളും വെട്ടിക്കുറയ്ക്കുകയാണ്. പരിസ്ഥിതിക്ക് അത്ര നല്ലതല്ല എന്നുള്ളതാണ്. ആണവോർജം മറ്റൊരു പോംവഴിയാണെങ്കിലും അതും പരിസ്ഥിതിയെ ബാധിക്കുന്നതാണ്. അറ്റോമിക് എനർജി പവർ പ്ലാന്റുകൾ ഫ്യൂഷൻ വഴി എനർജി ഊർജ്ജം നിർമ്മിക്കുക എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. അതിനുള്ള ഒരു പുതിയ വഴി ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു, സെൽഫ് ഹീറ്റിംഗ് ജനറേറ്റേഴ്സ്. എന്ന് വെച്ചാൽ ഒരു സിലിണ്ടറിൽ പ്ലാസ്മ നിർമ്മിച്ചത്, പ്ലാസ്മ എന്ന് വെച്ചാൽ ആറ്റങ്ങളുടെ ഒരു പ്രത്യേക അവസ്ഥയിൽ നിർമ്മിച്ചെടുക്കുന്ന ഇടമാണ് പ്ലാസ്മ എന്നുള്ളത്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഒരു വകഭേദമായ ഡ്യൂറ്റീറിയം എന്നുള്ളത് ഉപയോഗിക്കാം അതിൽ നിന്നാണ്. ഡ്യൂറ്റീറിയം കടൽ വെള്ളത്തിൽ നിന്നും ധാരാളം ലഭിക്കുന്നതാണ്, സമുദ്രജലത്തിൽ നിന്നും. ഡ്യൂറ്റീറിയവും ഹൈഡ്രജൻ്റെ മറ്റൊരു വകഭേദവുമായ ട്രിറ്റിയം, ഇവ രണ്ടും ഫ്യൂസ് ചെയ്യുക, ഇവയുടെ ആറ്റംസ് ന്യൂക്ലിയറുകൾ ഫ്യൂസ് ചെയ്യുക എന്നുള്ളു, അതിൽ നിന്നും ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ ഇത്തരമൊരു സിലിണ്ടറിൽ, പ്ലാസ്മ ഉള്ളിലുള്ള സിലിണ്ടറിൽ ലേസർ അടിപ്പിച്ചാൽ ഊർജ്ജ നിർമ്മിതി അവിടെ നടക്കുക, അറ്റോമിക് ഫ്യൂഷൻ നടക്കുകയും അതുകൊണ്ട് ഊർജ്ജം നിർമ്മിച്ചെടുക്കാൻ സാധ്യത തെളിയുകയും ചെയ്യുന്നു എന്നുള്ള പുതിയ കണ്ടുപിടുത്തമാണ്. അപ്പോൾ പരിസ്ഥിതിക്ക് വലിയ ആഘാതമേൽക്കാതെ അറ്റോമിക് ഫ്യൂഷൻ കൊണ്ട്, അതും ലേസർ റേകൾ, രശ്മികൾ ഉപയോഗിച്ച് സെൽഫ് ഹീറ്റിംഗ് സിസ്റ്റം നിർമ്മിച്ചെടുക്കാം എന്നുള്ള പുതിയ കണ്ടുപിടുത്തമാണ്. ഇതുകൊണ്ട് നമ്മളുടെ ആണവോർജ്ജ നിർമ്മിതിയിൽ വൻമാറ്റങ്ങൾ വരാൻ പോവുകയാണ്. പരിസ്ഥിതിക്ക് പൊരുത്തപ്പെടുന്നതാണ് ഇത് എന്നുള്ളതും മറ്റൊരറിവാണ്. സൗത്ത് ആഫ്രിക്കയിലെ മീർകാറ്റ് എന്ന പുതിയ ടെലസ്കോപ്പ് ചില ബ്ലാക്ക് ഹോൾസിനെ കുറിച്ച്, തമോഗർത്തങ്ങളെക്കുറിച്ച് ചില അറിവുകൾ, അതുപോലെ തന്നെ മിൽക്കി വേയെക്കുറിച്ച് പല അറിവുകൾ നമുക്ക് തന്നിരിക്കുന്നു. മിൽക്കി വേ അല്ലെങ്കിൽ ആകാശഗംഗ എന്നുള്ള നക്ഷത്രക്കൂട്ടം, നക്ഷത്ര സമൂഹം, അവയെ ഈ പുതിയ ടെലസ്കോപ്പ് കണ്ട് നിരീക്ഷിച്ചപ്പോൾ പല സ്ട്രാൻഡുകൾ, പല നാരുകൾ പോലെ അതിൽ നിന്നും ഉളവാകുന്നു എന്നുള്ളതാണ്. പൊടികൾ പോലെ നിൽക്കുകയാണ്. ഇലക്ട്രോണുകളുടെ തീവ്രതരമായ ഗമനാഗമനങ്ങൾ അല്ലെങ്കിൽ അവയുടെ പാച്ചിലാണ് ഇത് എന്നാണൊരു നിഗമനം. മിൽക്കി വേ എന്ന് വെച്ചാൽ നക്ഷത്ര സമൂഹം ആണെങ്കിലും പ്രകാശം വമിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നും ചില സ്ട്രാൻഡുകൾ നീളത്തിലുള്ള നാരുകൾ പോലെ കാണപ്പെടുന്നു എന്നുള്ളത് ഇലക്ട്രോണുകളുടെ വിന്യാസങ്ങളാണ്. അപ്പോൾ ഒരു അനുമാനം ബ്ലാക്ക് ഹോൾസ് അല്ലെങ്കിൽ തമോഗർത്തങ്ങൾ ബേസ്റ്റ് ചെയ്യുന്നതാണ് എന്നുള്ള, പൊട്ടിത്തെറിക്കുന്നതാണ്, അതായിരിക്കാം എന്നും ഒരു നിഗമനമുണ്ട്. എനിവേ, സൗത്ത് ആഫ്രിക്കയിലെ ഈ പുതിയ ടെലസ്കോപ്പ് ഇതിനെക്കുറിച്ച്, ആകാശഗംഗയെക്കുറിച്ച്, മിൽക്കി വേയെക്കുറിച്ച് പുതിയ അറിവുകൾ പ്രദാനം ചെയ്യും എന്നാണ് പ്രതീക്ഷ. തമോഗർത്തങ്ങളെക്കുറിച്ച് മറ്റൊരറിവ്, ബ്ലാക്ക് ഹോൾസ്, രണ്ട് ബ്ലാക്ക് ഹോൾസ് ഒന്നിച്ചു ചേരാൻ പോവുകയാണ്. 100-200 ദിവസങ്ങൾക്കകം രണ്ട് ബ്ലാക്ക് ഹോൾസ്, തമോഗർത്തങ്ങൾ ഒന്നിച്ചു ചേർന്നേക്കാം എന്നതാണ് പുതിയ അറിവ്. അപ്പോൾ അതിൽ നിന്നും പല പഠനങ്ങൾ നമുക്ക് ലഭിക്കും എന്നാണ്. അവയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ഭൂമിയിലുള്ള നമ്മൾ അതിനെക്കുറിച്ച് ബേജാറാവേണ്ട. കാരണം 1.5 മില്യൺ പ്രകാശവർഷം ദൂരെയാണ് ഇത് സംഭവിക്കുന്നത്. 1.5 മില്യൺ പ്രകാശവർഷം ദൂരെ ആണ്. അതുകൊണ്ട് നമ്മൾ ബേജാറാവേണ്ട. 10,000-ൽ 1 മാത്രമാണ് ഇതിൻ്റെ സാധ്യത. അതൊരു അപൂർവമായ ഒരു സംഗതിയാണ്. തമോഗർത്തങ്ങൾ, ബ്ലാക്ക് ഹോൾ, 2 ഒന്നിച്ച് ചേരുക എന്നുള്ളത്. ഒമിക്രോണിൽ ഒരു പുതിയ വെറൈറ്റി ഇറങ്ങിയിട്ടുണ്ട്, പുതിയ വേരിയൻറ്റ് BA2
എന്നൊരെണ്ണം. ബി എ വൺ ആണ് ഇപ്പോഴുള്ള ഒമേക്രോൺ. ബി എ ടു പുതിയ ഒമേക്രോൺ. അത് ഒമേക്രോൺ തന്നെയല്ല, മറ്റൊരു വൈറസ് വേരിയൻ്റ് തന്നെയാണെന്നാണ് ഒരു കൂട്ടം ശാസ്ത്രജ്ഞന്മാർ വാദിക്കുന്നത്. കാരണം അതിൻ്റെ പേര് മാറ്റണം എന്നാണ്. ഒമേക്രോൺ ബി എ ടു പുതിയൊരു പേരിൽ, ഒമേക്രോൺ എന്ന പേരിലല്ലാതെ പുതിയൊരു പേരിൽ ചിലപ്പോൾ പുറത്തു വന്നേക്കാം. പക്ഷേ 40 മ്യൂട്ടേഷനാണ് ഇവയുള്ളത്. വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നതാണ്. പക്ഷേ പേടിക്കേണ്ടതില്ല, 5% ആൾക്കാർക്ക് മാത്രമാണ് ഇപ്പോൾ ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ 57 രാജ്യങ്ങളിൽ ഈ പുതിയ ഒമേക്രോൺ അല്ലെങ്കിൽ പുതിയ വേരിയൻറ്റ് ബി എ ടു കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. പല മ്യൂട്ടേഷനുകൾ വ്യത്യാസമുണ്ട് ഇതിൽ. അതിനെതിരെ വാക്സീനുകൾ ഫലപ്രദമാണോ എന്നുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബി എ ടു ഒമേക്രോണിൻ്റെ ബി എ ടു വേരിയൻ്റ് പുതിയ ഒരു വൈറസ് തന്നെ, പുതിയ ഒരു വിഭാഗം തന്നെ ആയിരിക്കാം എന്നുള്ളതാണ് പുതിയ അറിവ്. ഒമേക്രോണിൻ്റെ വകഭേദം ബി എ ടു. കാൽസൈറ്റ് പോലത്തെ മോളിക്യൂൾസ്, രാസപദാർത്ഥങ്ങൾ ഒന്നിച്ച് ചേർത്താണ് സിയർച്ചിൻ, സ്റ്റാർ ഫിഷ് പോലത്തവ അവയുടെ സ്കെലിറ്റൻ, അവയുടെ അസ്ഥികൂടം നിർമ്മിച്ചെടുക്കുന്നത്. നമ്മുടെ അസ്ഥികൂടവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് പറയട്ടെ. അതുപോലെ തന്നെ ചിത്രശലഭങ്ങളുടെ സ്കെയിലുകൾ ഒക്കെ ഒരു തരത്തിലും ഒരിക്കലും തല്ലിപ്പൊട്ടിക്കാൻ പറ്റാത്തത്, ഉടഞ്ഞു പോകാത്തത്, നെടുനാൾ നീണ്ടു നിൽക്കുന്ന ഇത്തരം ചില ഗുണങ്ങളാണ് ഇവയ്ക്കുള്ളത്. കൽസൈറ്റിൻ്റെ പല പല ലെയറുകൾ പല രീതിയിൽ ഘടിപ്പിച്ചാണ് ഈ പ്രത്യേക തരത്തിലുള്ള രാസവസ്തുക്കൾ, മോളിക്യൂൾസ് അവ നിർമ്മിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ലെയർ, പ്രത്യേക തരത്തിൽ അസ്ഥികൂടം നിർമ്മിച്ചെടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ സയൻസ് മാഗസിനിലെ കവർ പേജിൽ തന്നെ ഇതിൻ്റെ ചിത്രമാണ്. പ്രത്യേക തരത്തിലുള്ള ഡ്യുവൽ സ്കെയിൽ ലാറ്റീസ്, ഒരു നെറ്റ്വർക്ക് തന്നെ, ഒരു ഒരു അഴി പോലത്തെ സംഭവം തന്നെ നിർമ്മിച്ചെടുക്കുകയാണ് ഇത്. റോബസ്റ്റ് ഡാമേജ് ടോളറൻറ്റ് സ്റ്റാർ ഫിഷ് സ്കെലിറ്റൻസ് പ്രധാനമായ കണ്ടുപിടുത്തമാണ്. അപ്പോൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും നമ്മൾക്കറിയാൻ വയ്യാത്ത മേഖലകളിലാണ് ഇവ, ഈ ജന്തുക്കൾ പുതിയ പുതിയ ആവിഷ്കാരങ്ങൾ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. പുതിയ നമ്മെ സംബന്ധിച്ച് പുതിയതാണ്, പരിണാമം സംബന്ധിച്ച് മില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവർ ആവിഷ്കരിച്ചതാണ്. പുതിയ തരത്തിലുള്ള, ഒട്ടും പൊട്ടിപ്പോകാത്തതും നെടുനാൾ നീണ്ടു നിൽക്കുന്നതുമായിട്ടുള്ള അസ്ഥികൂടത്തിൻ്റെ സബ്ജക്റ്റുകൾ. അത് ടി പി എം എസ് ആണ്, ട്രിപ്ലി പീരിയോഡിക് മിനിമൽ സർഫസസ്. ഫിസിക്കൽ കെമിസ്ട്രിയിലെ പ്രധാന ചില തത്വങ്ങളിൽ ആവിഷ്കരിച്ചിരിക്കുന്നതാണ് പൊട്ടിപ്പോകാത്ത ഈ സ്കെലിറ്റൻ. സ്റ്റാർഫിഷ്, സിയർച്ചിൻ, ചിത്രശലഭങ്ങൾ ഇവയാണ്, ഇവയൊക്കെ നിർമ്മിച്ചെടുക്കുന്നതാണ് പ്രത്യേക തരത്തിലുള്ള ഈ സ്കെലിറ്റൻ എന്നുള്ളത്. കാപ്പി, ചിലർക്ക് പാലൊഴിച്ച കാപ്പിയാണ് ഇഷ്ടം, ചിലർക്ക് കട്ടൻ കാപ്പിയാണ്. ചായ, പാലൊഴിക്കാത്ത ചായ ചിലർ കുടിച്ചെന്നിരിക്കും, ചിലർക്ക് പാലൊഴിച്ച ചായ. പാലൊഴിച്ച കാപ്പിയാണ് പലർക്കും ഇഷ്ടം. പക്ഷേ കാപ്പിയുടെ അതേ മണവും രുചിയും അതേപടി അനുഭവിക്കാൻ താല്പര്യമുള്ളവരാണ് പലരും. ഇതിൻ്റെ ജനറ്റിക്സ് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ചിലർക്ക് കാപ്പി പാലൊഴിക്കാതെ കുടിക്കാനുള്ള താല്പര്യം? കഫീനിനെ അറിയുക എന്നാണ്. കഫൈൻ പെർസെപ്ഷൻ, കഫീനാണ് കാപ്പിയിലുള്ള പ്രധാന വസ്തു. ചെറിയ തരത്തിൽ അഡിക്ഷൻ നൽകുന്ന വസ്തുവാണ് കഫൈൻ. പ്രത്യേക തരം സ്വാദുമുണ്ട്. അതുപോലെ തന്നെ ഈ കാപ്പിയുടെ ആസക്തി, ആ കാപ്പി കുടിക്കാനുള്ള തോര, കാപ്പി പാലൊഴിക്കാതെ കുടിക്കാനുള്ള ഒരു പ്രത്യേക താല്പര്യമുള്ളവരിൽ ചില പ്രത്യേക ജീനുകൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. GWAS എന്നാണ്, ജീനം വൈഡ് അസോസിയേഷൻ സ്റ്റഡികളാണ്. എന്ന് വെച്ചാൽ വലിയ ജീനുകൾ ഇവരിൽ നോക്കി, ജീനുകളെക്കുറിച്ചുള്ള പഠനങ്ങൾ നോക്കിയപ്പോൾ ചില ജീനുകൾ, കാപ്പി പാലൊഴിക്കാതെ കുടിക്കുന്നവരിൽ ചില ജീനുകൾ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കട്ടൻ കാപ്പിയാണ് കുടിക്കാൻ താല്പര്യം എങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ചില പ്രത്യേക ജീനുകൾ നിങ്ങൾക്കുണ്ട്, അവ ഉണർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അറിവ് നൽകിയെന്നിരിക്കും. ഗ്രാവിറ്റേഷൻ വേവ്സിനെ കുറിച്ചാണ് മറ്റു ചില പഠനങ്ങൾ. കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂ സയൻറ്റിസ്റ്റ് മാഗസീനിൽ പ്രത്യേകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഗ്രാവിറ്റേഷണൽ വേവ് കോസ് കുഡ് റിവീൽ ഡാർക്ക് മാറ്റർ. കോസ്മിക് അന്തരീക്ഷം സങ്കല്പിക്കുക, അവിടെ വലിയ കോസ്മിക് പാർട്ടിക്കിൾസ്, വലിയ നക്ഷത്രങ്ങൾ,
തമോഗർത്തങ്ങൾ ഇങ്ങനെ നീങ്ങുന്നുണ്ട്. അപ്പോൾ അവ ഗ്രാവിറ്റി ഭൂഗുരുത്വം ഗുരുത്വാകർഷണത്തിലുള്ള ഓളങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഓളങ്ങൾ മറ്റു ചില നക്ഷത്രങ്ങളുടെ ഇടതു കടന്നു പോകുമ്പോൾ അവയിൽ ചെറിയൊരു മാറ്റം നടക്കുകയാണ് ആ ഓളങ്ങളിൽ. ഈ മാറ്റങ്ങളും ഈ ഓളങ്ങളുടെ പ്രകൃതിയും മറ്റും നിരീക്ഷിക്കുമ്പോൾ കോസ്മിക് സ്റ്റാറുകളെക്കുറിച്ചും പല അവസ്ഥകളെക്കുറിച്ചും കോസ്മിക് മെറ്റീരിയലിനെക്കുറിച്ചും അറിവ് കിട്ടുകയാണ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് അതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നു, ഗ്രാവിറ്റേഷണൽ വേവ്സ് ദേ കുഡ് ഈവൻ പ്രൊവൈഡ് അസ് വിത്ത് ആൻ ഓപ്പർച്യൂണിറ്റി ടു പീർ ഇൻസൈഡ് ന്യൂട്രോൺ സ്റ്റാർസ് ഓർ അതർ എക്സോട്ടിക് കോസ്മിക് ഒബ്ജക്ട്സ്. ഡാർക്ക് മാറ്ററിനെക്കുറിച്ചും കൂടുതൽ അറിവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോസ്മോസ് വിദൂര പ്രപഞ്ചത്തിലെ ന്യൂട്രോൺ സ്റ്റാറുകളെക്കുറിച്ചോ മറ്റ് വസ്തുക്കളെക്കുറിച്ചോ കൂടുതൽ അറിവ് ഈ ഓളങ്ങൾ, ഈ ഗ്രാവിറ്റേഷണൽ വേവ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ഓളങ്ങൾ നമുക്ക് അറിവ് തരികയാണ്. മാഞ്ഞുപോയ നക്ഷത്രങ്ങൾ, നക്ഷത്രങ്ങൾ പലപ്പോഴും മാഞ്ഞുപോയേക്കാം, പക്ഷേ മാഞ്ഞുപോയ നക്ഷത്രങ്ങളെക്കുറിച്ചും നമുക്കറിവുകൾ കിട്ടുകയാണ് ഈ ഓളങ്ങൾ, ഗുരുത്വാകർഷണ ഓളങ്ങൾ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് ഉള്ള പഠനങ്ങൾ. ഇത്തരം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. പ്രധാനമായിട്ടുള്ള ന്യൂസാണ് കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂ സയൻറ്റിസ്റ്റുകൾ. തേനീച്ചകളുടെ കോളനികൾ തേൻ നിർമ്മിക്കുകയാണ്, പക്ഷേ വലിയ രീതിയിൽ കൊലപാതകങ്ങൾ നടക്കുകയാണ്. തേനീച്ചകൾക്ക് ഒരു തേനീച്ച സമൂഹത്തിൽ, ഒരു തേനീച്ച കുടുംബത്തിൽ ഒരു രാജ്ഞിയാണ് പതിവ്, ഒരേ ഒരു രാജ്ഞി മതി. പക്ഷേ പരിണാമത്തിൻ്റെ വഴിയനുസരിച്ച് പല രാജ്ഞികൾ ഉണ്ടാകാനുള്ള മുട്ടകളുണ്ട്. പല രാജ്ഞി കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വരുന്നുമുണ്ട്, പക്ഷേ ഒരേ ഒരു രാജ്ഞി മതി. അപ്പോൾ എന്താണോ ചെയ്യുന്നത്? വൻപൻ ശിശുഹത്യ നടക്കുകയാണ്. അപ്പോൾ ഇവരിലെ തേനീച്ചകൾക്കുള്ളിലെ വേലക്കാർ വിരിഞ്ഞു വരുന്ന രാജ്ഞിക്കുഞ്ഞുങ്ങളെ ഒന്നടക്കം കൊന്നെടുക്കുകയാണ്. ഒരേ ഒരു രാജ്ഞിയെ മാത്രം മിച്ചം നിർത്തിയിട്ട് ബാക്കി ആയിരക്കണക്കിന് മുട്ടകളിൽ നിന്നും വിരിഞ്ഞു വരുന്ന രാജ്ഞിക്കുഞ്ഞുങ്ങൾ, രാജ്ഞിക്കുഞ്ഞുങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്, അത് ഈ തേനീച്ചകൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അവയെ കണ്ടുപിടിച്ച് വളരെ പെട്ടെന്നാണ് കൊന്നുകളയുന്നത്. ആയിരക്കണക്കിന് വിരിഞ്ഞു വരുന്ന രാജ്ഞിക്കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുകയാണ്. കാരണം അവരുടെ സമൂഹത്തിൽ ഒരേ ഒരു രാജ്ഞി മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ വംശഹത്യ തേനീച്ചകൾക്കുള്ളിൽ, വംശഹത്യയല്ല ശിശുഹത്യ എന്ന് വേണം പറയാൻ, തേനീച്ചകൾക്കുള്ളിലെ വൻപൻ ശിശുഹത്യ, രാജ്ഞിക്കുഞ്ഞുങ്ങളെ പിറന്നപടി കൊന്നുകളയുക എന്നുള്ളത്, ഒരേ ഒരു രാജ്ഞിയെ മിച്ചം വെച്ചിട്ട് ബാക്കി എല്ലാവരും പകവരുത്തുക എന്നുള്ളതാണ് തേനീച്ചകളുടെ സമൂഹ നീതി. പിന്നെ കാണാം. Science today.